നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. തെളിവ് ശേഖരണവും മൊഴിയെടുക്കലുമെല്ലാം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ദിലീപ് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. അതിനിടെ ദിലീപിനെതിരെ പ്രധാന സാക്ഷിയാവുക മുൻ ഭാര്യ മഞ്ജു വാര്യറാണെന്നും സൂചനയുണ്ട്. നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച കേസിലാണ് പോലീസ് പുതിയ കുറ്റപത്രം സമർപ്പിക്കുന്നത്. രണ്ടാം പ്രതിയാകുന്ന ദിലീപിനെതിരെയുള്ള പ്രധാന സാക്ഷികളൊരാൾ മഞ്ജു വാര്യറായിരിക്കുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമാ രംഗത്ത് നടി നടന്മാരടക്കം നിരവധി പേരുടെ സാക്ഷിമൊഴികൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഗൂഢാലോചന, ബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ അടക്കം 10 വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ദിലീപിന് മുന്നിൽ കേസിൽ പ്രധാന വെല്ലുവിളിയാകുക ആദ്യ ഭാര്യ കൂടിയായ മഞ്ജു വാര്യരുടെ സാക്ഷിമൊഴിയാകും. ഇരുവരുടെയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കേസിലെ നിർണായക വിവരമാണ്. ദിലീപ് നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ കൊടുത്തതിന് പിന്നിലെ കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബകാര്യത്തിൽ ഇടപെട്ടു എന്നതാണ്. അതായത് കാവ്യ മാധവനുമായി നടനുണ്ടായിരുന്ന ബന്ധം നടി മഞ്ജുവിനെ അറിയിച്ചതിനുള്ള പ്രതികാരമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഈ വാദം കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാക്ഷിമൊഴി മഞ്ജു വാര്യർ നൽകണം. തന്റെ മകളുടെ അച്ഛനെതിരെ കേസ് കോടതിയിലെത്തുമ്പോൾ മഞ്ജു വാര്യർ എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. അടുത്ത സുഹൃത്തു കൂടിയായ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ വനിതകളുടെ സംഘടന പോലും പിറവിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പിറകോട്ടു പോകുന്നത് മഞ്ജുവിന് ആത്മഹത്യാപരമാണ്. കേസിലെ പ്രധാന സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ എതിർക്കാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളിലൊന്ന്. എന്നാൽ നടിയെയും മഞ്ജു വാര്യരെയും ഒരിക്കലും ദിലീപിന് സ്വാധീനിക്കാൻ സാധിക്കില്ലെന്നാണ് നടന്റെ അഭിഭാഷകൻ വാദിച്ചത്. 90 സാവകാശം കുറ്റപത്രം സമർപ്പിക്കാനായി പോലീസിന് മുന്നിലുണ്ട്. എന്നാൽ അതുവരെ വൈകിപ്പിക്കാതെ 30 കുറ്റപത്രം സമർപ്പിച്ച് ദിലീപ് പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കേസിൽ ദിലീപിനെതിരെ മഞ്ജു വാര്യർ സാക്ഷിയാകുമെന്നും ഇല്ലെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. സ്ത്രീകളാരും കേസിൽ സാക്ഷികളായില്ല എന്നാണ് ആലുവ റൂറൽ SP AV ജോർജ് എന്ന് വ്യക്തമാക്കിയിരുന്നത്. 2 മഞ്ജുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ചാനൽ.